നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ബി ജെ പിയിലേക്കുള്ള പ്രവാഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, മലവെള്ളപ്പാച്ചിൽ പോലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ തടഞ്ഞു നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും എത്തിയോന്ന് സംശയമുണ്ട്. കോൺഗ്രസിൽ നിന്നാണ് അങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ, അതിന് പിന്നാലെ പത്മിനി തോമസും ഡി സി സിയുടെ പഴയ സെക്രട്ടറി, അതുകൂടാഞ്ഞിട്ട് ദാ തിരുവനന്തപുരം നഗരസഭയിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന പൂജപ്പുര വാർഡിൻ്റെ കൗൺസിലറും ഒക്കെ ആയിരുന്നു, കെ പി സി സി സെക്രട്ടറി ഒക്കെ ആയിരുന്ന മഹേശ്വരൻ നായരും ഇന്ന് അങ്ങ് ബി ജെ പിയിലേക്ക് ചേർന്നു. അതുകൂടാഞ്ഞിട്ട് കോൺഗ്രസിൽ നിന്നുള്ള ഒഴുക്ക് മാത്രമല്ല, വേറെ ഒഴുക്കും കൂടെ ഉണ്ടാകുന്നു സി പി എമ്മിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ പല കൈവഴികൾ ഇങ്ങനെ വന്ന് ഈ വലിയ സമുദ്രത്തിലേക്ക് അങ്ങ് ചേരുകയാണ്. കുറച്ച് നാളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ദേവികുളത്തിൻ്റെ മുൻ എം എൽ എ രാജേന്ദ്രൻ, അദ്ദേഹം 2021 അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാഞ്ഞിട്ട് പാർട്ടിയുമായിട്ട് അല്പം അകൽച്ചയിലായിരുന്നു. പിന്നീട് രാജയ്ക്കെതിരെ, ഇപ്പോഴത്തെ ദേവികുളം എം എൽ എ ആയ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് പാർട്ടി നടപടികളെടുത്തു. കൂടാഞ്ഞിട്ട് ഹൈറേഞ്ചിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരനായ എം എം മണിയുമായിട്ട് അല്പം കൊമ്പ് കോർത്ത് നിൽക്കുകയൊക്കെയായിരുന്നു. അങ്ങനെ ആ രാജേന്ദ്രൻ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എന്ന് ഏതാണ്ട് ഉറച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബി ജെ പിയുടെ കേരളത്തിൻ്റെ പ്രഭാരി പ്രകാശ് ജാവദേക്കറുടെ ഡൽഹിയിലെ വസതിയിലെത്തി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി എന്നാണ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. രാജേന്ദ്രൻ ഡൽഹിയിൽ തന്നെ തുടരുകയുമാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് ഇങ്ങോട്ട് പോരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് രാജേന്ദ്രനെ സി പി എമ്മിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നത്. ഈ രാജയുടെ കാര്യം അത് കോടതിയിൽ നിൽക്കുകയാണ്. രാജ കാണിച്ചിട്ടുള്ള ചില, അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില കൃത്രിമ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, കോടതിയുടെ പരിഗണനയിലും ഇരിക്കുകയാണ്. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിലും രാജേന്ദ്രൻ അംഗത്വം പുതുക്കിയിരുന്നില്ല. പ്രാദേശിക നേതാക്കൾ രാജേന്ദ്രന് വീട്ടിലെത്തി പാർട്ടി അംഗത്വ ഫോം കൈമാറിയിരുന്നു. സീനിയർ നേതാവായ തന്നെ അനുനയിപ്പിക്കാൻ ജൂനിയർ നേതാക്കളെ വിട്ടത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അന്ന് രാജേന്ദ്രൻ പ്രതികരിച്ചിരുന്നതാണ്. ഇതോടെയാണ് പാർട്ടി വിടുമെന്ന അഭ്യൂഹം ഉയർന്നത്. ബി ജെ പിയുടെ ചെന്നൈയിൽ നിന്നുള്ള ദേശീയ നേതാവും പ്രാദേശിക നേതാക്കളും രാജേന്ദ്രനെ കഴിഞ്ഞ മാസം ഇക്കാനഗറിലെ വീട്ടിൽ വന്ന് കണ്ട് ചർച്ച നടത്തിയിരുന്നു. ചെന്നൈയിൽ നിന്നുള്ളവർ വരാൻ കാരണം ഈ മൂന്നാർ ദേവികുളം എന്ന് പറയുന്ന തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നതാണ്, തമിഴ് വംശജർ ഉള്ള ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെന്നൈയിൽ നിന്നുമൊക്കെ നേതാക്കന്മാർ അവിടെ എത്തി ഇദ്ദേഹത്തെ കണ്ട് ചർച്ച നടത്തിയത്. ഇതിനുശേഷം സംസ്ഥാന നേതാക്കളും രാജേന്ദ്രനെ സമീപിച്ചിരുന്നു. എന്നാൽ ബി ജെ പിയിലേക്ക് പോകുന്നെന്ന ആരോപണം നിഷേധിച്ച രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിൻ്റെ ദേവികുളം മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. മണ്ഡലംതല പ്രചാരണത്തിൻ്റെ രക്ഷാധികാരിയായി രാജേന്ദ്രനെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ രാജേന്ദ്രനെ അറിഞ്ഞങ്ങോട്ട് നിന്ന് കൊടുത്തതാണ്. കാരണം അങ്ങനെയൊക്കെ നിന്നിട്ട് അവിടെ നിന്ന് നേരെ ബി ജെ പിയിലേക്ക് പോകുമ്പോഴായിരിക്കും ഇവിടെ എൽ ഡി എഫിനത് ഒരു ക്ഷതമേൽക്കാൻ പോകുന്നത്. ആ ക്ഷതമേൽപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ എങ്ങും പോകുന്നില്ല എന്നുള്ള മട്ടില് എൽ ഡി എഫിനോടൊപ്പം തന്നെ നിൽക്കുന്നത്. എന്തായാലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേദനിപ്പിച്ചതിന്, തന്നെ പലതരത്തിൽ ഉപദ്രവിച്ചതിന് പ്രതികാരം വീട്ടാനായിട്ട് തന്നെ രാജേന്ദ്രൻ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ബി ജെ പി എന്ന പാർട്ടിയുടെ ആ സ്കൂളിലേക്ക് അഡ്മിഷൻ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും ഒരു വലിയ കുത്തൊഴുക്ക് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയുമാണ്.